Press the bell icon on the YouTube app and never miss another update. Actor Olaletan, definitely. India is a special actually, waterfalls, hills, kadal. കാർമുഖിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമുടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നിൽ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുഖിൽ വർണ്ണന്റെ ചുണ്ടിൽ. സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരു എന്താണ് വിദേശീയ വനിതയെ കണ്ടു. എന്താ സംസാരിക്കും, മലയാളമാണ് ഈ സംസാരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ നോക്കി, മലയാളം തന്നെയല്ലേ സംസാരിക്കുന്നതെന്നൊക്കെ നോക്കി. അപ്പോഴാണ് ആദ്യമായിട്ട് അപർണയെ കാണുന്നത്. ഹായ് അപർണയാണ് ഈ അപർണ. ഹായ് അപർണ, എങ്ങനെയാണ് ഈ മലയാളം ഇത്രയും ഞങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ ഒരു റീജിയണൽ ആയിട്ടുള്ള സ്ലാങ് യൂസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അപ്പോഴേക്കും എപ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്, എന്തുകൊണ്ട് ഇത്രയും നല്ലോണം മലയാളം സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ വളർന്നത് ഇവിടെ നിന്നായത് കൊണ്ടായിരിക്കും കുറച്ചുകൂടി ഇങ്ങനെ ഫ്ലുവൻസി വരുന്നത്. നമ്മളൊരു ചെറിയ കുട്ടികളാവുമ്പം നമ്മള് എന്തോ തലച്ചോറ് ഒരുമാതിരി ഒരു സ്പോഞ്ച് പോലെയല്ലേ, എല്ലാം നമ്മളെ സോക്ക് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മലയാളം പഠിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഈ ഒരു പ്രായത്തില് മലയാളം പഠിക്കുന്ന പറഞ്ഞാൽ ഓഹ്, അത് ഭയങ്കര ടാസ്ക് ആയിരിക്കും, ഭയങ്കര ടഫായിട്ടുള്ളൊരു ഭാഷ തന്നെയാണ്. പക്ഷെ എനിക്ക് ഭാഗ്യം കിട്ടി ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരാൻ. ഞങ്ങൾ ആദ്യം കുടുംബമായിട്ട് വന്നത് ഞാൻ 3 വയസ്സിലായിരുന്നു. എന്നെ കൂട്ടിയിട്ടാണ് അച്ഛനും അമ്മയും വന്നത്. ആക്ച്വലി അമ്മയും അച്ഛനും നേരത്തെ വന്നായിരുന്നു. കല്യാണം കഴിച്ചതും പരിചയപ്പെട്ടതൊക്കെ ഇവിടെ ആയിരുന്നു. നാട്ടിൽ കുറച്ചുകൂടി നോർത്തിലായിരുന്നു, ഇന്ത്യയിൽ തന്നെ. പിന്നെ ഞാൻ 3 വയസ്സിലായപ്പം അവർക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരാനുള്ളൊരു കൊതി വന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു ഒരു സ്ഥലമാണ്. അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് അതേപോലത്തെ ഒരു കൾച്ചറല്ല, ഒരു നല്ല വാം വെൽക്കമിങ് കൾച്ചറാണ്. അപ്പൊ അച്ഛനമ്മയ്ക്കും അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാനൊരു 3 വയസ്സായപ്പം അവർ വിചാരിച്ചു ഇനി ഇവിടുത്തെ ലൈഫ് വേണ്ട, മീൻസ് US-ൽ. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് സെറ്റിൽഡ് ആയി. ഞങ്ങൾ നേരെ പോയത് മാതാപിതാനന്ദമയ അമ്മയുടെ ആശ്രമത്തിലേക്കായിരുന്നു. പിന്നെ വളർന്നത് ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പം എങ്ങനെയാണ് ഈ കൂട്ടുകാരും കാര്യങ്ങളും, എന്താണ് ഒരു വിദേശ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിലപ്പുറം കേരളത്തിന്റെ ഒരു തനിമയായിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്തിട്ടാണ് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാന്ന് തീരുമാനിച്ചതും, പിന്നീട് ഇപ്പം 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണോ? അത് തന്നെ. സോ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊരു പ്രായമായപ്പം പിന്നെ അത് എന്റെ ഡിസിഷനായി. അപ്പൊ ഞാൻ 15 വയസ്സായിരുന്നു ഇപ്പോ US-ലേക്ക് ആദ്യമേ മാറിയത്. അപ്പോൾ എനിക്ക് ആ കൾച്ചറായിട്ടൊരു കണക്ഷൻ തോന്നിയില്ല. വളർന്നതൊക്കെ ഇവിടെ ആയതുകൊണ്ട് പിന്നെ ഭക്ഷണം എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഓരോ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ കുറച്ചുകൂടി ടഫായിരുന്നു. സോ എൻ്റെ ഹൈസ്കൂളിങ് അവിടെ മീൻസ് 10ാം ക്ലാസ് മുതൽ 15 ആക്ച്വലി ഭയങ്കര ടഫായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആ വർഷം കഴിഞ്ഞിട്ട് 2 വർഷം പിന്നെ യൂണിവേഴ്സിറ്റി ഒക്കെ ചെയ്തത് അവിടെ ആയിരുന്നു. പക്ഷെ ഞാൻ എല്ലാ വർഷം തിരിച്ചിങ്ങോട്ടേക്ക് വരാറുമുണ്ട്. കാരണം എൻ്റെ സ്വന്തം അമ്മ ഇവിടാണ്, മാതാപിതാക്കളുടെ അമ്മ ഇവിടെ തന്നെയാണ്, ഫ്രണ്ട്സ് ഒക്കെ ഇവിടാണ്. അപ്പോൾ എൻ്റെ ഒരു ഹോം ഇത് തന്നെയാണെന്ന് പറയാം. പക്ഷെ അവിടെ പോയത് സ്കൂളിങ്ങിന് വേണ്ടിയിട്ടും കോളേജൊക്കെ ചെയ്തു അവിടെ, പിന്നെ ജോലിയുമായി. പക്ഷെ ഇപ്പൊ ഞാനൊരു ബാലൻസ്ഡ് പാത്താണ് ചെയ്യുന്നത്. അവിടുത്തെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ വന്നിട്ടും ഇവിടെയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രേഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. 2 കൾച്ചറിലെ ഒരു ബാലൻസ്, എനിക്ക് ഏതാണ് ഇഷ്ടം ഈ കൾച്ചറെ കുറിച്ചും മറ്റ്, അങ്ങനെ ആവുമ്പോൾ എനിക്ക് 2-ന്റെ പ്ലസ് പോയിന്റ്സും കിട്ടുന്നുണ്ട്. സോ ഐ ഫീൽ വെരി ലക്കി. ഈ ഇവിടുത്തെ മലയാളം സിനിമകളൊക്കെ കാണാറുണ്ടോ? Malayalam cinema actually samayatende oru prashnamana samayam kittarilla avsha kananakka nalla rasamundu pinne actually ende bari ipo Malayalam padikkunnundu appo padikkan vendi avale Malayalam cinema kandittana padikkunnu ee edike Bangalore Days kandu Kumbhalangi Nights kandu angane kaanumba njanum kuda kaanum allade enike ettu ishtam nu parnayal ende skills njan business savvy aanu means ende skill set കുറച്ചുകൂടി ബ്രോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കോഴ്സ് എടുക്കും അങ്ങനെ അപ്പോൾ എൻ്റെ സമയം ഫ്രീ ടൈം കിട്ടാണെങ്കിൽ ഞാൻ യൂഷ്വലി അതാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് എങ്കിലും മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാണ് നടൻ ആക്ടർ ഒലാലേട്ടൻ ഡെഫിനറ്റ്ലി പണ്ടേ മുതൽ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്നു എന്നെ അറിയത്തില്ല പക്ഷെ എനിക്ക് പക്ഷെ അങ്ങനെ ഒരു ഹീറോ പോലെ നമ്മൾ എല്ലാവർക്കും സെയിം അല്ലേ അമ്മ എന്തുകൊണ്ടാണ് ഇപ്പം ഈ മാതാ അമൃതാനമായിട്ട് ഇങ്ങനൊരു കണക്ഷൻ ഇപ്പം കൂടുതലും ടൈം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ആശ്രമവുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കണക്ഷൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അത് അറിയാം അല്ല നല്ല ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി നമ്മൾ ലോകത്തിൽ താമസിക്കുമ്പം ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കും ജോലിക്ക് പോകും പണം വാങ്ങും തിരിച്ച് വീട്ടിലേക്കും എല്ലാ ദിവസവും അങ്ങനെയാണ് അപ്പം എൻ്റെ അമ്മയും അതേപോലെ ചെയ്തു കുറേ വർഷങ്ങൾ പക്ഷെ അത് വേഗം മതിയായി ഇതിൽ ലൈഫിൽ പിന്നെ വേറെ എന്തെങ്കിലും കാണുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നാട്ടിലേക്ക് ആദ്യമേ വന്നത് എൻ്റെ അച്ഛനും അതേപോലെ പരിചയപ്പെട്ടത് അങ്ങനെയായിരുന്നു അപ്പോൾ രണ്ടുപേരും എന്തെങ്കിലും കാണുമല്ലോ അപ്പം യോഗ ചെയ്യാൻ തുടങ്ങി ധ്യാനം സ്പിരിച്വാലിറ്റി ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു പിന്നെയാണ് മാതാ അമൃതാനന്ദ അമ്മയുടെ ആശ്രമത്തിലേക്ക് അവിടെ ഒരു ശാന്തി പോലെ ഒരിത് വന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മയ്ക്കും സേവനം ചെയ്യാൻ നല്ല താല്പര്യമാണ് അമ്മയ്ക്ക് അതാണ് ഇഷ്ടം പണത്തിന് ഒരൊന്നും വേണ്ട ജസ്റ്റ് അങ്ങനത്തെ ഒരു സിമ്പിൾ ലൈഫ് ജീവിക്കാൻ മറ്റവർക്ക് വേണ്ടി സേവനം കൊടുക്കാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് അമ്മയ്ക്ക് ഇഷ്ടം അപ്പൊ അതാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഇപ്പൊ നല്ല സന്തോഷം ഇപ്പൊ 30 വർഷമായി ഇവിടെ താമസം പക്ഷെ മലയാളം അറിയത്തില്ല ഇരിക്കുന്നു പറയും വേണ്ടെന്ന് പറയും ഇല്ല അങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളം എന്ന് പറയും കണ്ടല്ലോ വെള്ളം എന്ന് പറയും പിന്നെ മോളെ ഒരു വൈറൽ വീഡിയോ അമ്മ ഞാനൊരു ദിവസം അമ്മേനെ വിളിച്ച് ഇൻസ്റ്റഗ്രാം അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ നോക്കുന്ന പോലെ അമ്മയ്ക്ക് തലവേദന വരും പക്ഷെ ഞാനൊരു ദിവസം പറയാതെ ഞാനൊരു വീഡിയോ എടുത്ത അമ്മയുടെ എൻ്റേത് അതിപ്പം 6 മില്യൺ വ്യൂസ് ആയി അമ്മയ്ക്ക് ഭയങ്കര നാണക്കേടാ പക്ഷെ എന്നാലും അതിൽ മോലെ എന്ന് പറയുന്നുണ്ട് അത് ഹിറ്റായി അമ്മയുടെ മലയാളം കേട്ടിട്ട് പക്ഷെ അമ്മ പാവ എന്നാലും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട് അടിപൊളി ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചറും ഇപ്പം ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കൾച്ചർ ഭയങ്കര വ്യത്യസ്തമാണ് എന്നിട്ടും നിങ്ങൾ കേരളം ചൂസ് ചെയ്തതിന്റെ കാര്യം എന്താണ് അത് നമ്മള് കേരളത്തുമായിട്ടൊരു ആ ഒരു സംസ്കാരം നമ്മൾ ഓൾറെഡി യൂസ് ടു ആണല്ലോ പിന്നെ അതിന് വെളിയിലേക്ക് പോകുമ്പം ഒരു ഹോമി ഫീലിംഗ് മിസ്സിംഗ് ആണ് ഇതാണ് കുറച്ചുകൂടി ഒരു എനിക്ക് ഞാനിങ്ങനല്ലേ പഠിച്ചു വളർന്നത് സോ നിങ്ങളെ പോലെ തന്നെ നിങ്ങൾ മേ ബി ബാംഗ്ലൂരിലൊക്കെ പോയാൽ നല്ലപോലെ അടിച്ചു പൊളിക്കാം പക്ഷെ എന്നാലും വീട്ടിലേക്ക് വരുമ്പോ ആ ഒരു ഫീലിംഗ് ഇല്ലേ അതേപോലെ തന്നെയാണ് എനിക്ക് ഈ ഫീലിംഗിന് വേണ്ടിയാണ് ഇവിടെ തന്നെ വരുന്നത് ഈ എന്താണ് 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെ പഠിച്ചു ഇവിടുത്തെ ഒരു കൾച്ചർ ഇപ്പം എന്തോ 6ാം ക്ലാസ്സോ 5ാം ക്ലാസ്സിലൊക്കെയാണ് ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു മലയാളം തന്നെയാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അപ്പോഴേക്കും സ്കൂൾ ജീവിതവും അതൊക്കെ എങ്ങനെ ഓർക്കുന്നു ഞാൻ പഠിച്ചത് അമൃത വിദ്യാലയത്തിലായിരുന്നു അപ്പോൾ അമൃത വിദ്യാലയത്തിൽ ആക്ച്വലി അവിടെ കുറേ ഭാഷകളുണ്ട് ഹിന്ദിയും മലയാളം മാത്രമല്ല സംസ്കൃതവും ഉണ്ട് അപ്പൊ എല്ലാം കൂടി ഞാൻ പഠിച്ചപ്പം ആക്ച്വലി ഞാൻ വലിയ മെഡിക്കൊന്നല്ല കേട്ടോ എനിക്ക് പഠിത്തത്തിൽ എനിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഭയങ്കര ഇംഗ്ലീഷ് ടീച്ചറാണ് ഈ പറയുന്നത് അല്ല ഇംഗ്ലീഷിൽ മാത്രമല്ല കാരണം അതെന്റെ ഭാഷയാണ് ഞാൻ ആക്ച്വലി ഇംഗ്ലീഷ് പഠിച്ചത് മുമ്പ് ഉണ്ടായിരുന്നു നമ്മളെ സ്കൂളിൽ വിഷയൊക്കെ ഉണ്ടായിരുന്നു മലയാളം ആയിരുന്നു ഞാൻ പഠിക്കാതിരുന്നത് മലയാളം ഞാൻ സംസാരിക്കാനേ പഠിച്ചിട്ടുള്ളൂ ഞാൻ എടുത്തത് സംസ്കൃതമായിരുന്നു അപ്പൊ സംസ്കൃതം എഴുതാനും വായിക്കാൻ പതുക്കെ അറിയാം പക്ഷെ മലയാളം എനിക്ക് ഇതുവരായിട്ടും ആക്ച്വലി ഞാനൊരു തീരുമാനം എടുത്തു ഈ വർഷം മലയാളം എഴുതാനും വായിക്കാൻ പഠിക്കണം കാരണം ഭാര്യ ഇപ്പൊ നല്ലപോലെ പഠിച്ചു വരുന്നുണ്ടല്ലോ ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ വായിക്കാനും എഴുതാനും അറിയാം അപ്പൊ അത് പഠിക്കണ്ടേ എനിക്ക് ഇവിടുത്തെ കൾച്ചറിനോടൊപ്പം എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഈ അച്ചാറ് അങ്ങനെയുള്ള കുറെ ടേസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഏറ്റവും കൂടുതൽ പുട്ട് ഈ സാധാരണ വൈറ്റ്സ് ഒക്കെ വന്ന സംഗതി പറഞ്ഞിട്ട് ഇവിടുത്തെ സിനിമാറ്റിക് ആയിട്ട് ഇവിടെ വൈറ്റ്സിനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഈ പുട്ട് കടല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സ്ലാങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനത്തെ രീതിയിലാണ്. അതിലുപരി എന്താണ് ടേസ്റ്റ് ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റിന് എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്സ് ആണ്. പുട്ട് കടല അത്രയ്ക്കും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇഡലി ചട്നി ചമ്മന്തി, ചമ്മന്തിയുടെ ആ ഒരു ഫ്ലേവർ അതിവിടെ കിട്ടില്ല. കാരണം ഇവിടെ നിന്നാണ് ഈ കോക്കനട്ട്സ് ഒക്കെ വരുന്നത്, തേങ്ങ എല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കനട്ട് പ്രോഡക്ട്സ് എല്ലാം ഇവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ വെളിയിലേക്ക് പോയാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കോക്കനട്ട്സ് എടുക്കേണ്ടി വരും. ഞാൻ ഫ്രാൻസിൽ നിൽക്കുമ്പോൾ നമ്മള് ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു കോക്കനട്ട് ഇത് വാങ്ങിയിട്ടാണ് നമ്മൾ അതിൽ മറ്റതൊക്കെ ചേർക്കുന്നത്. പക്ഷെ ഇത് ഒരിക്കലും ഇത് ഈ ഒരു ഫ്ലേവർ വരില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് പിന്നെ സ്പൈസി ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല എരിവുള്ള ഭക്ഷണം. അവിടെ ഞാൻ ഫ്രാൻസിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ദ ഫ്രഞ്ച് പീപ്പിൾ അവർ ഭയങ്കര പ്രൗഡാണ് അവരുടെ ഭക്ഷണം അടിപൊളിയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മളെ കഴിച്ചു നോക്കുമ്പം അങ്ങനെ ഇത്രയൊന്നും വരത്തില്ല. നിങ്ങളങ്ങ് കേരളത്തിലേക്ക് പറയണം. മലയാളം പാട്ട് എന്തെങ്കിലും അറിയോ? പാട്ട് ഞാൻ ഭജന പാടാറുണ്ട്, അല്ലാതെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ കാഷ്വലി ഷുവർ. രാധതൻ സന്ദേശം എത്തി മധുരയിൽ കണ്ണനെങ്ങാട്ടുന്നു വന്നിടനേ എന്നോടെ വീട് വരേനാ സഹി വൃന്ദാവനത്തിലെ കേട്ടിടനേ. രാധതൻ സന്ദേശം എത്തി മധുരയിൽ കണ്ണനെങ്ങാട്ടുന്നു വന്നിടനേ. ഈ ഫാമിലി ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ നേരത്ത് ഇന്ത്യയുടെ ഒരു കൾച്ചറും സംഗതികളൊക്കെ പിന്നീടാണ്. ഇപ്പം ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഇപ്പൊ US ആണെങ്കിലും അങ്ങനെയുള്ള പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിന്നിലാണ് പല കാര്യങ്ങളും തോട്ട് പ്രോസസ്സ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ തുറസായ ഒരു ബോക്സിന് പുറത്ത് ചിന്തിക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും, ഇവിടുത്തെ നിയമവ്യവസ്ഥ അടക്കം. അപ്പം അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ഡെഫിനറ്റ്ലി ആയിട്ട് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് നല്ലതാണ്. എപ്പോഴും നമ്മൾ മുന്നോട്ട് നോക്കുമ്പം ഒരു കുട്ടിയുടെ അനുഭവത്തിൽ കുട്ടിക്ക് മാത്രം വളരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ചിന്ത, ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു കുട്ടിയായിട്ട് നമുക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടന്നാൽ ഒന്നും സംഭവിക്കില്ല വീട്ടിൽ ലൈഫിൽ തന്നെ. പക്ഷെ നമ്മളൊരു കുട്ടിയുടെ അനുഭവത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് കുറെ പഠിക്കാനുണ്ട്, അങ്ങനെ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും നമ്മൾ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മീൻസ് ലൈക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇനി കുറെ കാര്യങ്ങളുണ്ട്. മീൻസ് വിമൻസ് എംപവർമെന്റ്, വിമൻസ് റൈറ്റ്, ഈക്വൽ പേ, LGBTQ കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മൾ പക്ഷെ പതുക്കെ വരുന്നുണ്ട്. വരുന്നില്ല എന്നല്ല, വരുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് നമ്മൾ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സോ ഐ എം വെരി എക്സൈറ്റഡ്. ഇനി എന്താ ഇന്ത്യയുടെ ഒരു ഇതില് വേണ്ടി എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടു ഗ്രോ. ടീച്ചിങ്ങിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇംഗ്ലീഷ് ടീച്ചിങ്ങിലേക്ക് എങ്ങനെയാണ് വരുന്നത്? സോ ഞാൻ ടീച്ചറാണ്. ഒരു 8 വർഷമായി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. 1 വർഷം ആയി, ഇപ്പൊ ആവാറായി. എൻട്രി ആപ്പ് എന്ന് പറയുന്ന ഇവിടെ കേരളത്തിലെ ബേസ്ഡ് ഒരു ലാംഗ്വേജ് സ്പീക്കിംഗ് ആപ്പ് ഉണ്ട്. എൻട്രി ആപ്പിൽ വഴി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ്. എൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് പഠിക്കാം വിത്ത് ഇൻവേർട്ടഡ് കോക്കനട്ട് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. അതിൽ നല്ലൊരു ഒരു രസകരമായ രീതി, നല്ല സിമ്പിളായി ഫണ്ണായാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പം And students go shit padicala, Karnamle, Sadarna, Velilpoya, like English particular, number stress at Tarikim Padikina. A pang and Amatake number real situation let the mum, Namla Marno, Karnamal stressilla and a partichid. Pashanamla, if you love the process, Namla Nalla go shit padicaning gill, other completely different feel and up and yan our energy and a class like a condivid another. And yan manga energetic hard. So the class a Pinne ഞാനൊരു native English speaker ആയതുകൊണ്ട് പിന്നെ മലയാളവും പറയും ഞാൻ പിന്നെ പഠിച്ചത് ഇവിടാണ് അപ്പോൾ ഞാൻ മുംബൈ തൊട്ട് കേൾക്കുന്നതാണ് same mistakes മലയാളികൾ പറയുന്ന same mistakes ഞാൻ എപ്പോഴും കേൾക്കും അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എൻ്റെ ക്ലാസ്സസ് ഒക്കെ സാധാരണ നമ്മൾ ഈ mistakes ആണ് പറയാ actually ഇങ്ങനാണ് പറയേണ്ടത് എന്നൊക്കെ പിന്നെ examples ഒക്കെ പിന്നെ അവർ പ്രാക്ടീസ് ചെയ്യും അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പ്രാക്ടീസും കൂടി കിട്ടും അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കോഴ്സസ് എല്ലാം ഈ മല്ലൂസ് Pronounce in the Palapin Chidipi in the Sangadana. Means? If Chella Sangadilla, very Sadamani English Hollywood movies at the Gana Sadamana, they will come and take a Pala, Malusang and Alasan Seria. Palaka Actually, pronunciation the Kariam. E Logatilla Palapal English under law, French car very English like some Sarkin, American English under Indian English under African English under Palapal English, up pronounce other accent in the Kariam, other like Nana Ked on the Vanda. Accent and Aladana, but pronunciation and grammar mistakes of Varambrana are the martin. For example, Namala determine in the Parana Vakunda. ഇവിടെ പറയുന്ന determine എന്നാണ് പക്ഷേ അത് അവിടെ തെറ്റാണ് സോ നമ്മൾ പ്രൊനൻസിയേഷൻ ശരിക്കും പറഞ്ഞാൽ ആക്സന്റിന്റെ കാര്യം അത് നോക്കേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് നല്ലപോലെ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ പറയാണെങ്കിൽ അങ്ങനെ മതി ആ ഓക്കേ ഈ പുറത്തേക്കൊക്കെ നമ്മൾ ഇവിടെ നോർമൽ ഷോപ്പുകളിലെ കാര്യങ്ങൾ ഇവിടുത്തെ ടൗണിലൊക്കെ സഞ്ചരിക്കാറില്ലേ അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കാണാവുന്ന ഒരു വൈബ്സ് ആണ് എന്ന രീതിയിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഇവിടുത്തെ നോർമൽ ചിന്താഗതിയിൽ ഫോറിനർ ആണെന്ന് രീതിയിൽ പല കാര്യങ്ങളും സംസാരിക്കുമല്ലോ ഇപ്പം ഷോപ്പിൽ ചെന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നേരത്തെ തന്നെ നിങ്ങൾ അറിയാതെ ഇവര് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഓരോ ഐഡിയാസ് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് രസം അപ്പൊ ലാസ്റ്റ് ഈ ഒരു പഞ്ചടിച്ച് ഇറങ്ങി പോകാറൊക്കെ ഉണ്ടോ പിന്നെ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഞാൻ ആദ്യം കേൾക്കും നല്ല രസമാണ് കേൾക്കാനൊക്കെ അവരെന്താ പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവില്ല അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് പിന്നെ അത് കേട്ടിട്ട് അവസാനം ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പിന്നെ ആ ഒരു നിമിഷം ഒന്ന് കാണണം ലൈക്ക് അയ്യോ അത് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും പക്ഷെ ഇന്ന് ആക്ച്വലി ഞാൻ ഊബറിൽ പോയി ആൾക്ക് വഴി എന്തോ മാറിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇവിടെ ടേൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അയാള് പിന്നെ എത്തിയപ്പോ അത്രയും നേരം ചിന്തിക്കായിരുന്നു മലയാളമല്ല ഇപ്പൊ സംസാരിച്ച് ഇറങ്ങാൻ നേരത്തെ മലയാളിയാണോ അത് എപ്പോഴും മലയാളിയാണോ അല്ല കണ്ടാലും മലയാളി അല്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്ന മലയാളം പറയുന്നോണ്ട് പിന്നെ ഒരു ഒരു മൊമെന്റ് എടുക്കും മനസ്സിലാക്കാൻ എന്തോ ആ സംഭവം പെട്ടെന്ന് നെട്ടുമല്ലേ ഈ സിനിമയിലൊക്കെ ഈ സംഭവം കാണിക്കാറുണ്ട് മലയാളം തന്നെയല്ല സംസാരിക്കുന്നത് പിന്നെ ചില ആളുകൾ ശ്രദ്ധിക്കത്തുമില്ല ഈ പറഞ്ഞ മലയാളമാണോ സംസാരിച്ചത് ഇംഗ്ലീഷ് തന്നെയാണെന്ന് വിചാരിച്ചോണ്ടിരിക്കും ഓക്കെ അപ്പം ഇപ്പം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം എന്താണ് സോ എനിക്ക് പഠിക്കാൻ ഇഷ്ടം ലൈക് മീൻസ് സ്കൂളിന്റെ പഠിത്തമല്ല എനിക്ക് ലൈക്ക് സനാതന ധർമ്മ കുറിച്ച് പഠിക്കാൻ ഇഷ്ടമാണ് ഭഗവത്ഗീത ഇതിലൊക്കെ പഴയ ഏൻഷ്യന്റ് ടെക്സ്റ്റ് എന്തായിരുന്നു എപ്പോഴായിരുന്നു എന്നൊക്കെ എഴുതിയത് എന്തുകൊണ്ടാണ് എഴുതിയത് അവിടുത്തെ കഥകളും മറ്റതെല്ലാം ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമ്മളെ എല്ലാ ലൈഫിലും ഫോർ എക്സാമ്പിൾ നമ്മളെ ദേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേഗം ദേഷിക്കും അല്ലെങ്കിൽ കുശുമ്പ് അസൂയ ഇതൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ പറ്റും ലൈക്ക് ഹൗ ടു ഡീൽ വിത്ത് ആംഗർ ബിഫോർ ഗെറ്റിംഗ് ആംഗ്രി പിന്നെ നമ്മൾ ആ ദേഷ്യം ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ വരുന്ന നേരത്തെ നമുക്ക് അത് ഓൾറെഡി ഓഫാക്കാം ഇത് ഭയങ്കര പാടാണ് ഇതൊക്കെ ചെയ്യാൻ പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിടികിട്ടും അപ്പൊ അതൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിൽ ഹൗ മച്ച് യു ക്യാൻ എൻജോയ് അത്രയും നമുക്ക് ആഘോഷിക്കാം കാരണം നമ്മൾ ദേഷ്യമൊക്കെ പറയുന്ന നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റവർ മാത്രമല്ല നമ്മളെ തന്നെ അപ്പം I want freedom from this. I don't want this. I want freedom from my mind. Appa adinu kittuna kaarangalaayirukken njan korchu kodi nokkunnathu. Okay. Pinne chodyam thernu. ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന സംഗതി. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നു നേച്ചർ ഗേൾ ആണ്, എനിക്ക് സിറ്റീസ് അത്ര ഇഷ്ടമല്ല, എനിക്ക് നേച്ചർ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ കേരളത്തിലുണ്ടല്ലോ വാട്ടർഫോൾസ് ഉണ്ട്, മലകളുണ്ട്, ഹിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്, കടലുണ്ട്. എനിക്ക് ആ ഒരു സീനറിയാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു 2-week റോഡ് ട്രിപ്പ് ചെയ്തിട്ട് എല്ലാം നമുക്കൊന്ന് കറങ്ങി നോക്കാം. കാരണം ചെറിയ കുട്ടിയായപ്പോൾ ഞാൻ കേരള കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു. എനിക്കൊരു ഫ്രീഡം ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല അടിപൊളിയായിരിക്കും എല്ലാം ഒന്ന് ജസ്റ്റ് കാണാൻ. ഒരു നോർത്ത് ട്രിപ്പ് പോയിട്ടുണ്ടല്ലോ മുമ്പ് ട്രെയിനിലുണ്ട്. ആ, ഞാൻ അവിടെ നോർത്ത് ഇന്ത്യൻ വരെ പോയിട്ടുണ്ട്, ഫ്രണ്ടുമായിട്ട് ഞാൻ പോയി. അത് 3 ദിവസം നമ്മൾ ട്രെയിനിൽ കയറി. അവിടെ കുറേ സ്റ്റോറീസ് ഉണ്ട് അതിൽ, പക്ഷേ നല്ല രസമുണ്ട്. നമ്മൾ ഹരിദ്വാർ, ഋഷികേശ്, അൽമോറ, നമ്മൾ ഗോകർണ എന്ന് പറയുന്ന ഒരു ബീച്ച് സ്ഥലത്തിൽ പോയി. നമ്മൾ ഹിമാലയയുടെ താഴെ ഒരു ബ്യൂട്ടിഫുൾ ഏരിയ, ഇറ്റ്സ് സോ നൈസ്. സ്വിമ്മിങ് ചെയ്ത് ഫ്രീസിങ് കോൾഡ് വാട്ടറിൽ സ്വിമ്മിങ് ചെയ്തു. പിന്നെ ജസ്റ്റ് എവറിത്തിങ്. രാജസ്ഥാൻ അടിപൊളിയാണ്, കളർഫുൾ. കേരള കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം രാജസ്ഥാനാണ്. അവിടെ ഈ പറഞ്ഞിട്ടുള്ള കൾച്ചറലായിട്ട് ഭയങ്കര നല്ല വെറൈറ്റിയാണ് അവിടെ. ഓക്കെ. ഈ അവിടെ യു എസിലുള്ള ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ ഇത്രയും കണക്ഷൻ എന്ന്? ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ഞാൻ ആദ്യം യു എസിലേക്ക് 15 വയസ്സിൽ തിരിച്ചങ്ങോട്ട് പോയപ്പം കുട്ടികളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ കേരളത്തിൽ നിന്ന് വന്ന് ഒരു വെളുത്ത കുട്ടി, അവർ വിചാരിച്ചൊരു ഇന്ത്യൻ ഗേൾ ആയിരിക്കും വരുന്നത്. കണ്ടപ്പോ അവർക്കും ഷോക്കായി. നിങ്ങളെ എന്നെ കാണുന്ന ഷോക്ക് പോലെ അവർക്കും ഷോക്ക് ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാൽ ആൾക്കാരെ ഷോക്ക് ചെയ്യാണ്. എനിവേസ്, സോ അത് അവർ താമസിച്ച ഒരു സ്മോൾ വില്ലേജില്. പിന്നെ ലൈക്ക് അവർ ട്രാവൽസ് ഒന്നും ചെയ്യത്തിൽ, ആ സമയത്ത് ദേ ഹാഡ് നോട്ട് ട്രാവൽഡ് മച്ച്. സോ അവർക്കൊരു കാഴ്ചപ്പാട് കുറച്ച് ചെറുതായിരുന്നു. സോ അവരുമായിട്ടൊരു ബന്ധം ഞാൻ ഫോം ചെയ്യാൻ തന്നെ കുറേ വർഷങ്ങളെടുത്തു. കുറച്ച് ടഫായിരുന്നു. പിന്നെ സീരിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള അവിടെ ഭയങ്കര സീരിയസ് ആണ്. അവർക്കുള്ള ഫ്രണ്ട്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, പുതിയ ഫ്രണ്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ അവർ പോകത്തില്ല. നമ്മൾ ഹോളിവുഡിലൊക്കെ കാണുന്ന പോലെ ഹൈസ്കൂൾ ക്ലിക്ക് 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 ആയിട്ട് അത് തന്നെയാണ്. അത് സത്യമാണ്, അങ്ങനെയാണ് ശരിക്കും. സോ അത് കുറച്ച് പാടാണ്. ഇവിടെ ആണെങ്കിൽ നമ്മളെ ഏത് ഫ്രണ്ട്സിന് നമ്മളെപ്പോഴും ആ വെൽക്കമിങ് കൾച്ചർ, ഓ പേരെന്താന്ന് വിളിച്ചിട്ട് ജസ്റ്റ് നല്ലൊരു പെട്ടെന്ന് നമ്മൾ പുതിയ ജോലി എടുത്താല് ജോലി അന്ന് ദിവസം ആ സെയിം ഡേയിൽ തന്നെ നമുക്ക് കുറെ പേര് പരിചയപ്പെടാം, ഫ്രണ്ട്സും ആകാം, നമ്പർ എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷെ അവിടെ അങ്ങനല്ല, മാസങ്ങളെടുക്കും ആരെങ്കിലുമൊക്കെ പരിചയപ്പെടാൻ. അത് തന്നെയാണ് നമ്മള് ഇന്ത്യൻസ് യു എസിലേക്ക് പോകുമ്പം അവിടെ അവർക്ക് നല്ല കൾച്ചർ ഷോക്ക് വരും. അവർ ഇത്രയും വർഷങ്ങൾ വിചാരിച്ച പോലല്ല. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ഒരു മലയാളികളുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ അവിടെ പോകാനാണ്. പക്ഷെ അവിടെ എത്തുമ്പം ഭയങ്കര പാടായിരിക്കും. ആക്ച്വലി ഫ്യൂ ഇയേഴ്സ് എടുക്കും. എല്ലാം പുതിയതാണ്. പിന്നെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഒരു ആൾക്കാരെ പരിചയപ്പെടാൻ ഭയങ്കര പാടാണ്. ദേ ഡോണ്ട് അക്സെപ്റ്റ്. It's a closed culture. So ningale adha viewers arengile aagraham undengil US lekko Europe lekko padikkan vendiyo jolikku vendiyo povumbam ningale povunnu munbe just idu manasile vekku povun nalladana kore opportunities varum, doors will open for you, joli kittellam kittum. Pakshe just mentally ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ പോയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. സമയം എടുക്കും. നിങ്ങൾ അച്ഛനമ്മനെ എല്ലാ ദിവസവും വിളിക്കണം, പിന്നെ അത് ശരിയായിക്കോളാം സമയം കൊണ്ട്. അപ്പം ഈ ഇംഗ്ലീഷ് ടീച്ചിങ് മല്ലൂസുമായുള്ള ഒരു ബന്ധത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോഴേക്കും വരുന്ന ആളുകളെ ഒക്കെ എങ്ങനെയാണ് സംഗതി ഈ ഇംഗ്ലീഷ് പഠിച്ചു വരാനുള്ള ഒരു ആ ഒരു പ്രക്രിയ, എനിക്ക് ആ പ്രോസസ്സിങ്ങിനെ എങ്ങനെയാണ് കാണുന്നത്? സോ ആദ്യം Nyan Ella to Chodikinuric Chodion and the Kundana Ningla English Padikan Mushamikinada, Ningla plans and done dreams and done other native and yan other addressed and up and Ella the Chodit number Manasilakambo number either level Iricam Namka Thirmanica. Pasha and of course basic level in the Todangadana number other spoken English, grammar, pronunciation, sentences and Daknella number Nokanunda. Adam Nertha Varnevola, refund readilane. Other Nala Elpatilla Elarka join Chiam Batum, entry app Varianalo, Elarkaram, entry app download Chida Avadonde, English Padicam with Inverted Coconut. Alingil Nyan Vangera accessible Anne and social media vari just any message English Nulavaka any message Aichatanal, Nyan Udane reply Chiam details white. Anybody can join. A wheatle Amma Aningilo, Porta Jolicia, Nokanala Anigilo, and the students Ipur 6 years to 65 years vare undu so nalla range varunundu ellarkum nalla feedback aanu kittunnathu ellarku like really they are really enjoying adana kittunnathu okay appo ella shamsagalum thank you so much thank you okay.